നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ട്രഷറി തട്ടിപ്പ് കേസിൽ പോലീസ് കുറ്റപത്രം കൊടുക്കാത്തതിനാൽ പ്രതി വിജുരാജിന് ജാമ്യം ലഭിച്ചത് വിവാദമാകുന്നു. കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ശുപാർശയും എങ്ങും എത്തിയിട്ടില്ല. സോഫ്റ്റ്വെയറിലെ പിഴവുകൾ ഉൾപ്പെടെ അന്വേഷണം ധനകാര്യവകുപ്പിലെ ഉന്നതരിലേക്ക് നീങ്ങുമെന്നായപ്പോഴാണ് അന്വേഷണം വഴിമുട്ടിയത്. ട്രഷറിയിൽ നിന്ന് ഉദ്യോഗസ്ഥൻ 2.73 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാതെ പോലീസ്. ഇതിനാൽ പ്രതിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. വഞ്ചിയൂർ സബ് ട്രഷറിയിൽ ജോലി ചെയ്യുമ്പോഴാണ് സോഫ്റ്റ്വെയറിലെ പിഴവുകൾ മുതലാക്കി ബിജുലാൽ കോടികൾ തട്ടിയത്. കേസന്വേഷണം ആരംഭിച്ച പോലീസിന് പക്ഷേ തുടക്കം മുതൽ പിഴച്ചു. ഒളിവിൽ പോയ ബിജുലാലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വിമുഖത കാണിച്ചു. കീഴടങ്ങാനായി അഭിഭാഷകന്റെ ഓഫീസിലെത്തി മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ബിജുലാലിനെ പോലീസിന് പിടികൂടാനായത്. ഓഗസ്റ്റ് 3-നായിരുന്നു ബിജുലാലിന്റെ അറസ്റ്റ്. വഞ്ചിയൂർ ട്രഷറിയിൽ കൂടാതെ ബിജുലാൽ ജോലി ചെയ്ത മറ്റു ട്രഷറികളിലും തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഇതുകൂടാതെ ക്യാഷ് കൗണ്ടറിൽ നിന്നും ബിജുലാൽ പണം മോഷ്ടിച്ചുവെന്നും കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള